തന്നെ കത്തണത് വെൽഡ് ചെയ്യണ. പേഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, അത് ഏതാവോ ആ ഒരു ഓറ റോസ് കളറിലിരിക്കുന്നതാണല്ലേ, പർപ്പിൾ കളറ്, പർപ്പിൾ കളറ്, യെല്ലോ കളറ്, മുട്ടക്കോസ് പോലെ ഇരിക്കുന്നത്. വേറെ ഏതൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട്? ബട്ടർ ഫ്രൂട്ട്, ബട്ടർ ഫ്രൂട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അവക്കാഡോ, അവക്കാഡോ, അവക്കാഡോ മരത്തേൽ വന്ന് ഞങ്ങളെ ഈ അധിക മാർജിനിലാണ് എന്റെ മുതലാളി കൊടുത്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എടുത്തു വന്ന 4000 കിലോ പാഷൻ ഫ്രൂട്ട് രാവിലെ എവിടെയും പരിപാടി ഇരുന്നു. ഇല്ല, നമുക്ക് 1000 രൂപ കിട്ടിയാലും പെട്ടെന്ന് തീർന്നാലും നല്ലത്. 1000 നല്ല കിട്ടുള്ളൂ, 40000 കിട്ടി. ഉദാഹരണം പറയാണ്, ഹോൾസെയിൽ കച്ചവടം എന്ന് പറയുമ്പോ നമ്മുടെ ചെലവ് എല്ലാം കേച്ച് നോക്കിട്ട് അത് നിസ്സാര ലാഭം. നമ്മള് കണ്ടമാന ലാഭം വെച്ച് നോക്കി കഴിഞ്ഞാൽ സാധനം ചീഞ്ഞ് തലത്തേക്ക് കൊണ്ട് തട്ടാനേ പറ്റുള്ളൂ. ചെയ്യില്ല, അത് കട്ട് ചെയ്യും. പഴുപ്പാക്കും, പഴുപ്പ് ലിറ്റർ 350 രൂപ. ഒരു കെമിക്കലും ആഡ് ചെയ്യാത്ത അല്ല പഴുപ്പ്. ഈ പാഷൻ ഫ്രൂട്ടിന്റെ പഴുപ്പില്ലേ, പാഷൻ ഫ്രൂട്ട് ജ്യൂസ്. ഇല്ല
രണ്ടുവണ്ടി പോകാൻ പറ്റില്ല, ഒന്നുവണ്ടി പോകാൻ പറ്റില്ല, അവിടെ ഇപ്പൊ രണ്ടുവണ്ടി പോകാൻ പറ്റില്ല. അതാണ് ഓണടിച്ച് പറഞ്ഞത്. ഇവിടെ മൊത്തം കുഴിയാണ്. അന്ന് പോയപ്പോ ഞാൻ ചാടി 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 അത് കൊണ്ടാണ് നീ ഞാൻ വേണ്ടവിടെ അടുത്ത് വന്നേ. അഞ്ചു ദിവസമായി ഉറങ്ങിയിട്ട. അണ്ണനുള്ളതാണ്. ഞാൻ എന്തായാലും ഇൻഷാല്ല രാവിലെ തന്നെ തിരിച്ചെത്തും. അണ്ണനില്ലാതെ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുക. ഏ അങ്ങനെ ഉറക്കൊന്നുമല്ല. ഞാൻ മത്സരിക്കില്ല. അണ്ണ കണ്ടില്ല, ഞാൻ തിരുത്തി പിടിക്കില്ല. നമുക്ക് ഉറക്കം പറയുകയാണെങ്കിൽ ഞാൻ ഉറങ്ങുന്ന ആളാണ്. ഞാൻ രാവിലെ 5 മണിക്ക് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഉറക്കം പറയാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒരു കടയിലടിച്ചേ താലം കൂടി ചാടിക്ക. അന്ന് ഇവിടെ അത് ഞാൻ 12 മണിയാവാൻ വേണ്ടില്ല. രാത്രി തിരിച്ചു വന്നപ്പോഴേ ഇവിടെ ഭയങ്കര ഇവിടെ കിടന്ന് ലഹളി ആൾക്കാരെ ഈ ഇതിന്റെ പാലത്തിന്റെ അടുക്കൽ കള്ളും കുടിച്ചിട്ടായിരിക്കും. ഇപ്പൊ നിക്കുന്നു വന്നിട്ട് ഞാൻ നിക്കാണെന്നും പോയില്ല. ഞാൻ ഗ്ലാസ് കയറ്റിട്ടു അവിടെ നിന്ന് കയറിയപ്പോ തന്നെ.
പത്തിനിട്ട് മഴ പെയ്യാണെങ്കിൽ എടുക്കാം. അമ്മാർ പുറത്തിറങ്ങുള്ളൂ, ഒറ്റൊന്നും പുറത്തിറങ്ങില്ല. ഞാൻ കുറച്ച് വണ്ടി കടത്തി വിട്ടതാ അതിന്റെ അടുക്കളം കിടന്നാ വേണ്ടി. അതൊക്കെ മഴ ഉണ്ടാവില്ല, കേരളത്തിലെ മഴ ഉണ്ടാവും. പണ്ടൊക്കെ നിറച്ച് വെള്ളം പോവാറുണ്ട് ഇവിടെ അല്ലേ. ഒന്നും ഇല്ലാതെ ഒരു 15 കൊല്ലം 20 കൊല്ലം മുന്നേ വെള്ളം പോണേ ഇല്ല. മൊത്തം മണലേറി അടഞ്ഞാണ്. മണലില്ല, മണലില്ല, വെള്ളം പോയാനുള്ള ഇതില്ല. മണലല്ലേ ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടി. ചായ കുടിക്കാം.
போனது இவட இருந்து பைக் வருமேண்டில்ல காரிலும் வல்லப்பல ஒரு காரோ ஒரு லோரியோ ஒரு அரை மணிக்கு ஒரு 15 நிமிஷம் கழிஞ்சிட்டு 20 வருஷம் முன்பான நான் பாரு 25 முன்பு நான் ராத்திரி எட்டு விடுத்த அவஸ்தான் நான் ஒரு 95 காலகட்டங்களானு பாரு இப்ப அங்கே இல்ல ராத்திரி ஆகி கழிஞ்சா வண்டிகளுடைய ராத்திரி ஆகி கழிஞ்சா இவட சூஜி தொடங்கலாம் தவிர அத்தரம் வண்டிகள் வந்துகொண்டிருக்க அப்ப நான் அதுல വണ്ടി ഓടിച്ചോണ്ട് നേരെ വരുമ്പോൾ ഉറക്കം വരും എവിടെയെങ്കിലും പെട്ടിക്കിടയിൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയിട്ട് കുറച്ച് നേരം ഉറങ്ങും ഇപ്പോൾ വണ്ടിയിൽ സ്റ്റീരിങ്ങിലിരുന്ന് ഉറങ്ങും ഇപ്പോൾ ഓട്ടോറിക്ഷകളെ കൊയ്യർക്ക് ഉറങ്ങും പ്രായം കൂടുതൽ മാറ്റം വരും മാറ്റം വരും അപ്പം അങ്ങനെ വണ്ടി ഓടിച്ച് അവിടം വരെ എത്തുന്നു ചായക്കടയാണോ അവിടെ എവിടെയെങ്കിലും ചായ കുടിക്കാൻ പിന്നെ അവിടെ കൊണ്ട് വണ്ടി എടുത്ത് വെച്ചേക്കണം പിന്നെ റോഡ്സ് എടുക്കൊണ്ട് ചെയ്തു ആ പണിക്ക് പോണോ അവരുടെ അടുത്ത് മുമ്പ് കഴിക്കാൻ പരിപാടി അത് ഒരു ചെറിയ പണ്ടത്തെ പാലം പഴയ പാലം പഴയ പാലം വണ്ടി ഇടാനുള്ള സ്ഥലമില്ലാണ്ടോ പോണോ ചെളിയാ അങ്ങോട്ട് പോകാം നമ്മളവിടെ ഞാൻ ഇട്ടിട്ട് പണിയായാലോ ഇവിടെ വരെ തട്ടില്ലാണ്ടോ ഇവിടെ ചാടുന്നുണ്ടോ ആൾക്കാരെ മഴയല്ലേ ശരിയാ ഇറങ്ങാറില്ല
മഴയൊക്കെ പെയ്യട്ടാണോ? അധികം കൈ കഴിഞ്ഞാൽ ഒറ്റണം പറഞ്ഞിട്ട് അപ്പോൾ തമിഴ് കൊടയും പിടിച്ചോണ്ട് ഒരു 100 രൂപ കാട്ടണവര് രണ്ടാണായിട്ട് ചെക്ക് പോസ്റ്റ് ഇതാണ് പെരുമിറ്റ് എടുക്കാറ് ഇവരെ പെരുമിറ്റ് എടുക്കണേ ആ ഇവരെന്താണ് നമ്മുടെ കേരളത്തിലേക്ക് പെരുമിറ്റ് എടുക്കാറ് ഇത് കഴിഞ്ഞിട്ടാണ് GST ചെക്ക് പോസ്റ്റ് നമ്മുടെ വണ്ടിക്ക് പെരുമിറ്റ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അന്ന് നൃത്തം കാണാനാണല്ലോ ഇവിടെ രണ്ടാണ് ഇരിക്കുമല്ലേ അപ്പൊ ഇവിടുന്ന് അവിടെ ചെക്ക് പോസ്റ്റിൽ ഇരിക്കണമാതിരി നോക്കുമ്പോന്നറിയോ വലിയ കടിയാ അതും തമിഴ് ചുവയുള്ള ആൾക്കാരെ ഇരിക്കണേ അപ്പൊ ടോർച്ച് എടുത്ത് നോക്കി ആളില്ലെങ്കിൽ ഞങ്ങളെ പിടിക്കൊന്നുമില്ല അങ്ങനെ വലിയ കാര്യത്തിന് അതല്ലേ ആളില്ലാണ്ട് പോവാ ആളില്ലാണ്ട് പോവാന്ന് പറയുന്നത് അപ്പൊ ഇവർ അവർക്ക് എന്നറിയോ ഇതിനകത്ത് ഫ്രൂട്ട്സ് ആയിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഈ കടന്നോടെ എല്ലാ സ്ഥലത്തിലും അടച്ചേക്കാനുള്ള ചുമ്മാ ഒരു ടൂറാണോ കൊള്ളാണോ ഉള്ളതേ ഉള്ളു പണ്ട് ചെക്ക് പോസ്റ്റ് വെച്ച് അതെ ലൈനിൽ പോയിട്ട് വന്നാച്ചു മഴ പെയ്ത് അങ്ങ് മഴ പെയ്താ കണ്ടുപിടിക്കാൻ പാക്കല് ഒരു CID മാതിരി തരുന്നത് കണ്ടുപിടിക്കുന്ന എന്റെ വീട്ടുകാരെ എന്റെ വീട്ടുകാരെ ഒരു CID മാതിരി തരുന്നത് ചിന്ന ലൈന് പെരുസാവണം ഒരായിരത്തി ആ പോട്ടുവിടുക്കാം അതെല്ലാം പെരുത്തരാം കൊഞ്ചം പൊറുത്തടിക്കാം പത്ത് മണിക്ക് അടിക്കാം ഓക്കെ സംഭവം ഇതാണ് കേട്ടോ ഇതാണ് ഇവിടെയാണ് അവർ കൈകാണിക്കുന്നത് വണ്ടിയിൽ കിടപ്പുണ്ടല്ല പോട്ടെ പോട്ടെ കൈ കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടില്ല ആരും കൈ കാണിച്ചാലും എടുത്താകുമ്പോഴത്തേക്കോ ആരും കൈ കാണിച്ചിട്ടില്ലല്ലോ പോട്ടെ കൈ കാണിച്ചില്ല ഞാൻ അങ്ങോട്ട് നോക്കണല്ലോ നമ്മളങ്ങോട്ട് പോകണുള്ളൂ അതെ കൈ കാണിച്ചാലേ നമ്മൾ നിർത്താൻ പറ്റും അവിടെ നിന്ന് കൈ കാണിക്കും അത് കൈ കാണിക്കുമല്ല അവർ ടോർച്ച് അടിക്കും വിളിക്കും ചിരിക്കും ചിലക്കും അതില്ല ബില്ലുണ്ടെങ്കിൽ നമുക്ക് കക്കാന പോണ മാതിരി പോകണ്ട ടെൻഷനാവും വണ്ടി ഓടിക്കാൻ പറ്റില്ല അണ്ണാ ഇന്ന് എനിക്ക് പേടിയില്ല അന്ന് പിന്നെ ഫർണിച്ചറായാലും പേടിയുണ്ടായിരുന്നു ഫർണിച്ചറായാലും കൂടെ ഉടമസ്ഥ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ഉടമസ്ഥന്മാർ ഇരിക്കുമ്പോ പേടിക്കണത് മാഗണിന്ന് പറഞ്ഞ വില്ലിൽ അടിച്ചു വെക്കണേ ഇവര് തേക്കുന്നെങ്ങാനും ഒരാള് പറഞ്ഞാ പോയി അതറിയാമല്ലേ മാഗണിക്ക് റേറ്റ് കുറവ് അറിയാതെ എങ്ങാനും ഉറങ്ങി കിടക്കുന്ന ആളെ വെച്ചിട്ട് ഇത് എന്നാ വരാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കുവാന്ന് പറഞ്ഞാല് പോയി അവിടെയാണ് ഇനി അത് മാറ്റം ഇതുവരെ കുഴപ്പമില്ല ഒരു വിഷയം നമ്മൾ നീ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ
അതിലടുത്ത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷയം ഇല്ല. അവർ അപ്പൊ തന്നെ ഇറക്കി, അപ്പൊ തന്നെ നമുക്ക് വന്നിട്ട് എവിടെയെങ്കിലും ഭക്ഷണം വരുമ്പോ റോട്ടിൽ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് വേറെ വരാം. എന്നെ കൊണ്ട് നേരെ എന്താ വെച്ചാൽ ട്രാൻസ്മിഷന്റെ അടുത്ത് ഇറക്കാൻ പറ്റും. ഞാൻ അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കോളാം പെരുമ്പാവൂര്. അങ്ങനെ ഇല്ലെങ്കിൽ കോതമ്പേട്ടയിൽ ഇറങ്ങിയ ബസ് എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കാൻ മൂവാറ്റിൽ ഇറക്കാറേ. മൂവാറ്റ് കെ എസ് ആർ ടി സിയിൽ ഇഷ്ടമുള്ള ബസ് കിട്ടും പെരുമ്പാവൂർക്ക്. ആ ഇല്ല, നമ്മൾ അഞ്ചാമേ ബസ് കുറവായിരിക്കും. ഏത് രാത്രി ഒരു 1 മണി 2 മണിയൊക്കെ ആണെങ്കിലേ ഫുൾ ഡേ വണ്ടി ഉണ്ട്, താമസം ഉണ്ട്. താമസം ഉണ്ട്. നമ്മൾ എങ്ങനെയാ വണ്ടി ഓട്ടാക്കി പോകൂടോ? അപ്പൊ അന്നേരം ആ വണ്ടിയിൽ നമുക്ക് കയറി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അമ്പൂർ അടുത്ത് ഞാൻ എന്റെ വീട് മുറ്റത്ത് കയറാൻ പറ്റും. മൂവാറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വണ്ടി കയറി ഞാൻ അതെ അങ്ങോട്ട് പോയിട്ട് യോജിക്കാം. അതെ ബസ് ഓവർടാക്ക് ചെയ്ത് പോകുമ്പോ സ്റ്റാൻഡിൽ ഇറക്കിട്ടാ മതി. 9:10 to 11 നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി കയറിയാൽ വണ്ടി ഇഷ്ടം പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞ മണിക്കണക്കിലാണ് വണ്ടി വരും. 1 മണി 2 മണി 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ നിന്ന് എത്ര ചാർജ് വരും? എവിടെ നിന്ന്? പെരുമ്പാവൂര്. 400 രൂപ കൂട്ടിക്കോ. ട്രെയിനിൽ 130 രൂപ, 95 രൂപ. ആലുവ എല്ലായിടത്തും കയറണം. പിന്നെ രാവിലെ 7 മണിക്ക് കയറിയ വൈകുന്നേരം 4 മണിയാവും ശങ്കരം കോയിൽ പോയി ഇറങ്ങാൻ. ട്രെയിനിൽ കയറിയ രാത്രി വൈകുന്നേരം 6:30 കയറിയ വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങാം. ട്രെയിന് കറങ്ങി വരും, കൊള്ളം കൂടി അങ്ങനെ വരും. പൊള്ളൽ കൂടി വരണം ട്രെയിനിട്ട്. നമ്മ പറഞ്ഞ പൊള്ളൽ കൂടി വരണം. ഇതിലൊരു സ്വർഗപ്പതൊക്കെ ഉണ്ടിട്ടാ തീവണ്ടി. ആ കാണാൻ കാഴ്ചയുണ്ട്. ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ പൊള്ളൂർ വന്ന് ടിക്കറ്റ് എടുത്താൽ മതി. നേരെ തെങ്കാശി ചെങ്കോട്ട വരെ എടുത്താൽ മതി. ചെങ്കോട്ട മറുപടി ട്രെയിൻ കയറി ഇങ്ങോട്ട് ബസ് കയറി ഇങ്ങോട്ട് വരാം. ഇല്ലെങ്കിൽ തെങ്കാശി ഇറങ്ങിയിട്ട് തെങ്കാശി വരെ ഇങ്ങോട്ട് വരാം. ഇവിടെ ചെക്ക് പോസ്റ്റ്? ഇവിടെ വന്ന് മരത്തിന്റെ ചെക്ക് പോസ്റ്റാണ്. ആ ചെക്ക് പോസ്റ്റാണ്, അത് ഈ മരങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചെക്ക് പോസ്റ്റാണ്. ഈ ഏതാന്ന് വെച്ചാൽ യെസ്സുടെ കഴിഞ്ഞിട്ട് ഒരുത്തനുണ്ട്, അവനൊക്കെ നീളം കൊടുത്തിട്ടുണ്ടാവും. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാണ് ആരെയും വിട്ടു വന്നില്ല. എല്ലാവരും ടോർച്ച് അടിച്ച് ലൈറ്റ് അടിച്ച് കാണിച്ചു. അതിങ്ങനെ ഈ പല രീതിയിൽ പൊങ്ങിക്കോലെ. അപ്പൊ അവർക്ക് ഉറപ്പായി അതിനകത്ത് വലിയ പൊരുളാതെ. നീങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഞാൻ പച്ചക്കറി വേണ്ടിയില് കുറച്ച് പഴയ സാധനങ്ങൾ, ഒരു ഫ്രിഡ്ജ്, സ്കൂട്ടർ, കുറച്ച് ഈ ആപ്പിൾ പെട്ടി ഉണ്ടല്ലോ, അത് മുന്തിരി പെട്ടി, ഇതൊക്കെ കയറ്റി വിട്ട് വീട്ടിൽ സാധനമൊക്കെ കയറ്റിട്ടപ്പോ ഉണ്ടല്ലോ, ഈ ചെണ്ടിയിൽ തമിഴ്നാട്ടിൽ വിട്ടില്ല. 500 രൂപ കാരണം എന്താന്ന് വെച്ചാൽ അവിടുത്തെ വീട് കാലിയായിട്ട് വന്ന് ഇതിന് വേണം പറഞ്ഞു. റെസിപ്റ്റ് പഞ്ചായത്ത് ആവി ആയിരത്തി എട്ടിനും പോകാൻ വേണ്ടി ഇയാൾ കയറ്റി. ഇത് പിന്നെ അവിടെ അടുത്ത് ഇറക്കി. ഇവിടെ സുഖക്കാരുണ്ട്. ഇന്നലെ വീട് മാറ്റം പോയില്ലേ? ഒരു പേപ്പറും പിടിച്ചാ പിടിച്ച് പോയാ പോയി. ഈ എന്റെ സ്വന്തക്കാരുടെ വീട്ടിൽ അവിടെ രാത്രിക്ക് ഒറ്റ വിടണം കിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് എന്ത് ചെയ്തു, ഒരു കടയിൽ കൊണ്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിറ്റേ ദിവസം വണ്ടി എടുത്ത് അതിലൊക്കെ മന ഉളച്ചെന്ന് പറഞ്ഞ അനിയായ ഉളച്ചലായി പോയി. ഈ ഒരു 10-2000 രൂപ കണക്ക് കൂട്ടുമ്പോ വണ്ടി വളയക്കായിട്ട് കൂടി. ഈ ട്രിപ്പ് എന്റെ മരുമ്പ് സാധനങ്ങളൊക്കെ കയറ്റി വരുമ്പോ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒരു വണ്ടിയായിട്ട് വിളിച്ചുകൊണ്ടെന്ന് അവിടെ പരിപാടി തീർന്നു. സാധനം ഒറ്റയടിക്ക് എല്ലാ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. നമ്മൾ ഓർട്ടിപ്പ് അനുഭവപ്പെട്ടു പോയി. ജി എസ് ടി പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മാർക്ക് ഒപ്പിടോ? അങ്ങനെ ഒന്നും ചെയ്തില്ല. പേപ്പർ കൊണ്ടുപോ.
ചെക്കിങ് കഴിഞ്ഞു. കാരണം നമ്മളിങ്ങനെ കേറിയൊന്നില്ലേ ആ ശബരിമലയുടെ വണ്ടിയിൽ നടക്കില്ലായിരുന്നു, അവിടെ ടാക്സിന്റെ വണ്ടി എടുക്കണോ? ഇതിന്റെ നമ്പർ അവരുടെ മൊബൈലിൽ അടിക്കുമ്പോ തന്നെ ഇത് മറ്റേ ടാക്സിൽ കാണിക്കും, ഇതിനകത്ത് കേറ്റിയാണ് സാധനം. അതുകൊണ്ട് അവര് പുറകെ വരാ ഓണടിച്ചു, പീന്ന് പറഞ്ഞ സാധനം അടിച്ചു. ഞാൻ നമ്മൾ നോക്കിയില്ലോ, അണ്ണൻ കണ്ടില്ലായിരുന്നു. അപ്പൊ ഈ സൈഡിലൊക്കെ കിടന്ന വണ്ടി അല്ലെ, അമ്മര് പുറകെ വന്നേനെ ഇത് അടിച്ചു വെക്കുമ്പോ ഇത് ജി എസ് ടി ഉണ്ട് ഇതിനകത്ത്. പറന്നു പോകുന്ന ആൾക്കാരാ, നിലത്ത് പൊട്ട പൊട്ട പൊട്ടയില് ചെക്ക് പോസ്റ്റ് ഇല്ല. മരം മാത്രമേ, മരത്തിന്റെ ആൾക്കാരാ. ഒരുത്തനുണ്ട് കെട്ടുമ്പം മാതിരി ഇന്ന് പിടിക്കൂലാണ് കൂടെ. കള്ളം പോയി കപ്പോളീസ കണ്ട ഇങ്ങനെ പേടിച്ചു പേടിച്ചു നടക്കും, ശരിയല്ലേ? മനസ്സിനൊരു പ്രയാസമാണ്. നമ്മള് ഇന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല. കളവ് മുതലായിട്ട് പോകുമ്പോലും അങ്ങനെ പോലീസ് കണ്ടുപിടിക്കണേ കള്ളന്മാരെ, നമ്മൾ ഒളിപ്പിച്ചു നടക്കും. അതിലെ പ്രഷർ കൂടി മരിച്ചു പോകുമ്പോണ്ടാരുഭവിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ മൂന്ന് സെറ്റ് സോഫയായിട്ട് എന്താ ഒരു പേപ്പറും ഇല്ലാണ്ട് ഞാൻ എന്താണ് പോയി കോയമ്പത്തൂര് പെട്ടുപോയി. ഞാൻ എന്തെങ്കിലും കൈ അടിച്ചിട്ടുണ്ടല്ലോ അകത്താവും. ഒരു സോഫയ്ക്ക് 65,000 വില ഉള്ളതാണ്, VIP മോഡലാണ്. മറക്കാതെ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടാണ് നമുക്ക് വില കുറച്ച് കിട്ടിയാലും അത് മതി. എന്റെ അണ്ണ, ഞാനേ ഈ സംഭവം ഉണ്ടല്ലോ പോയി എല്ലാം തപ്പിയെടുക്കും. കാരണം എനിക്ക് എന്റെ പ്രസ്ഥാനത്തിന് ഓട്ടം വേണം, നല്ല പരിപാടി തപ്പിയെടുക്കുള്ളൂ. കാരണം അണ്ണൻ ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം കൊണ്ട് പൂട്ടി പോരുത്, അന്നറിയോ ഒറ്റ പ്രാവശ്യം കൊണ്ട് പൂട്ടി പോയിണ്ടെങ്കിൽ ഇപ്പൊ വല്ലപ്പോഴും കിട്ടണ ഇങ്ങനെയുള്ള ഓട്ടം പോലും കിട്ടൂല. അണ്ണൻ ജീവിച്ചോണ്ടിരിക്കണം, എന്നാലാണ് ഞാൻ എന്റെ ഫാമിലി ജീവിക്കുള്ളൂ. ഇൻഷാ നമുക്ക് റെഡിയാക്കാണ്, നമുക്ക് ഏറ്റവും
നല്ല സാധനങ്ങൾ അടിച്ച് ഞാൻ പ്രഷർ എടുത്തോളാം, റെഡി കാശ് തരും. നിങ്ങൾ എന്നാ വില റേറ്റ് കുറയ്ക്കാൻ പറ്റിയ റേറ്റ് കുറച്ച് തന്നാൽ സാധനം റെഡി കാശ് തരും, നല്ല മെറ്റീരിയൽ ഇട്ട് പണിത് തന്നെ ഞാൻ പറയാം. ഡവ് പിടിക്കാൻ ധൈര്യമായിട്ട് പിടിക്കാം. ഇവിടെ ചെന്നാണ് ആ കാറ് തരം ഒന്ന് ഒറ്റ ഇടിയെന്ന്. ഇതാണ് എസ്പെൻഡ് എന്ന് പറയുന്നത്. ഒരു 15 കൊല്ലം മുൻപ് ഇവിടെ എപ്പോഴും റോഡ് പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ വണ്ടി കംപ്ലൈൻ്റ് ആകും, റോഡുകൾ പള്ളിട്ട് പൊളിച്ചു അതിട്ട് പൊളിച്ചു. എത്ര എഞ്ചിനീയർമാർ വന്ന് പണിതാലും ശരിയായില്ല. ഒരു തല ഉള്ളവൻ പണിതപ്പോൾ സിമെന്റ് ഇട്ടപ്പിന് അതിന് പിന്നെ പ്രശ്നങ്ങളില്ല, ഒരു കുഴപ്പമില്ല. ഇത് റോഡ് ഒരു 10 കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അവിടെ നടുവിലൊരു കുളികളിടും, കുളിയായിട്ട് കിടക്കും വണ്ടി, അവിടെ പോയി കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കും. ഒരു വണ്ടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. എന്റെ ഫോൺ എവിടെ നോക്കി അതിന്റെ ഉള്ളിലേക്ക് എടുത്ത് എവിടെയാണ് ഇരിക്കുന്നത്? അവിടെ ഇരിക്കട്ടെ, ക്യാമറ ഓൺ ആക്കിട്ടാ അയച്ചു പണ്ടാര. ഞാൻ ഇങ്ങനെ തപ്പി എടുക്കുക, ഫോൺ എവിടെ പോയി? ഞാൻ ഇവിടെ തപ്പി ഇറങ്ങിയില്ലെന്ന്. എന്റെ പിള്ളേരെ കാണിക്കാൻ വേണ്ടി ഈ ഫോണ സ്ഥലം എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്ടാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് അവിടെ ഒരു ട്രെയിൻ പോണത് നമ്മൾ നിങ്ങൾ പറഞ്ഞില്ല, ഒരു പാളത്തിന്റെ അടുത്ത് കൊച്ചെടുത്തോണ്ടിരുന്ന ആൾക്കാരനെ അതിന്റെ ഉള്ളൂരിയ പറഞ്ഞ ട്രെയിന് കാണാനത്തിന് നല്ല ഭംഗികളൊക്കെ ഉണ്ട്. കോൺലൂരിലിരുന്ന് നമുക്ക് ട്രെയിൻ കയറി വന്ന സമയത്തും ഒച്ചെടുത്തായിരിക്കും. ഞാനറിയില്ല, എവിടെയെങ്കിലും എടുത്താൻ പറ്റും, ചായ കുടിക്കാം. ചെളിയിലേക്ക് കൊണ്ടല്ലോ. അതെല്ലാം കേറി ക്ലോസ് ചെയ്തിട്ട്